പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. ഷാർജയിൽ ഡെസേർട്ട് സഫാരിക്കിടെയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു, അഞ്ചു പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് റഷ്യൻ സംഘം. സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി സരിത നായർ ജയിൽ മോചിതയായി. രണ്ടു ദിവസത്തിനുള്ളിൽ മാധ്യമങ്ങളോട് എല്ലാം തുറന്നു പറയാമെന്ന് സരിത. സരിതയെ രക്ഷിച്ചത് മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷം. ഗൾഫ് രാജ്യങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന റെയിൽ പദ്ധതിയുടെ രൂപരേഖ അവസാന ഘട്ടത്തിലേക്ക്. 4 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാൻ ധാരണ. യാത്രാ ട്രെയിനുകളുടെ വേഗത 220 കിലോമീറ്ററായി നിശ്ചയിച്ചു. പ്രഥമ ദുബൈ ഫുഡ് ഫെസ്റ്റിവലിന് ആവേശം നിറഞ്ഞ തുടക്കം. 23 ദിവസത്തെ മേളയിൽ 120 രാജ്യങ്ങളിലെ രുചിക്കൂട്ടുകളും കൈനിറയെ സമ്മാനങ്ങളും. എയർ ഹോസ്റ്റസിനോട് മോശമായി പെരുമാറിയ കേരള സ്ട്രൈക്കേഴ്സ് താരങ്ങളെ വിമാനത്തിൽ നിന്നും ഇറക്കിവിട്ടു. വിമാന ജീവനക്കാരുടെ മോശം പെരുമാറ്റം മൂലം ഇറങ്ങിപ്പോരുകയായിരുന്നുവെന്ന് ഇടവേള ബാബു. വാർത്തകളിലേക്ക് വിശദമായി. സോളാർ തട്ടിപ്പ് കേസിലെ രണ്ടാം പ്രതി സരിത എസ് നായർ ജയിൽ മോചിതയായി. 33 കേസുകളിലും ജാമ്യം ലഭിച്ചതിനെ തുടർന്നാണ് സരിത ജയിലിൽ നിന്നും പുറത്തേക്ക് വന്നത്. രണ്ടു ദിവസത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണുമെന്നും എല്ലാം തുറന്നു പറയാമെന്നും സരിത പറഞ്ഞു. കേരളത്തെ പിടിച്ചുലച്ച സോളാർ തട്ടിപ്പ് കേസിലെ രണ്ടാം പ്രതിയായ സരിത നായർ 8 മാസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് പുറത്തിറങ്ങിയത്. തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ സരിതയെ സ്വീകരിക്കാൻ അമ്മയും മക്കളും അഭിഭാഷകൻ ഫെനിക്കൊപ്പം എത്തിയിരുന്നു. 6 കോടിയുടെ സോളാർ തട്ടിപ്പ് കേസിൽ ചുമത്തിയിരുന്ന 33 കേസിലും ജാമ്യം ലഭിച്ചതിനെ തുടർന്നാണ് സരിത മോചനം നേടിയത്. ബന്ധുക്കൾ മാത്രമാണ് തന്നെ സഹായിച്ചതെന്നും രണ്ടു ദിവസത്തിനകം എല്ലാം തുറന്നു പറയുമെന്നുമായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് സരിതയുടെ മറുപടി. എന്റെ മക്കളെ ഒന്ന് കണ്ട് എന്റെ അമ്മയൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ അതിനുശേഷം എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പറയാം, സമാധാനമായി സംസാരിക്കാം. അതല്ലേ ഞാൻ പറഞ്ഞു, ഈ എല്ലാ ചോദ്യം നിങ്ങൾ പ്രിപ്പയർ ചെയ്യും, ഞാൻ ആൻസർ പറയാം. ഓക്കെ, അടുത്ത 2 ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾ ഫെനിയെ കോണ്ടാക്ട് ചെയ്യും, ഞാൻ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. സോളാർ തട്ടിപ്പ് കേസിൽ കഴിഞ്ഞ വർഷം ജൂൺ 4 തിരുവനന്തപുരത്ത് വെച്ച് സരിതയെ അറസ്റ്റ് ചെയ്യുന്നത്. സോളാർ പദ്ധതിക്കായി പണം വാങ്ങിയ ശേഷം നിരവധി പേരെ പറ്റിച്ചു എന്നായിരുന്നു കേസ്. വിവിധ ജില്ലകളിലായി സരിതയ്ക്കെതിരെ 33 കേസുകൾ നിലവിലുണ്ടായിരുന്നു. 14 ലക്ഷം രൂപയാണ് കേസ് ഒത്തുതീർക്കാനായി ജയിലിൽ കിടന്ന് സരിത ചെലവിട്ടത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ വെച്ച് സരിതയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ശ്രീധരൻ നായർ വെളിപ്പെടുത്തിയിരുന്നു. സരിതയുടെ സാരിയെക്കുറിച്ച് ചോദിച്ച കോടതി സരിതയ്ക്ക് ജയിലിൽ ബ്യൂട്ടീഷ്യൻ ഉണ്ടോ എന്ന് പോലും ആരാഞ്ഞിരുന്നു. രണ്ടു ദിവസം കഴിഞ്ഞ് സരിത തുറന്നു പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ന്യൂസ് ഡെസ്ക്, NTV. ഈ വിഷയമാണ് ഇന്ന് പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. 33 കേസുകളിൽ ജാമ്യം ലഭിച്ച് സരിത എസ് നായർ പുറത്തേക്കിറങ്ങുമ്പോൾ നമ്മുടെ നിയമ സംവിധാനത്തിന് എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ജയിലിൽ കിടക്കുമ്പോൾ പോലും സരിതയ്ക്ക് ഇത്രയേറെ പണം നൽകിയതും ജയിൽ മോചനത്തിന് വേണ്ടി ജയിലിന് പുറത്തുനിന്ന് സഹായിച്ചത് ആരൊക്കെ ആണ് എന്നും പ്രൈം ടൈം ഇന്ന് പരിശോധിക്കുന്നു. ജയിലിൽ കിടന്നുകൊണ്ട് കേസ് ഒത്തുതീർപ്പാക്കാൻ ഏതാണ്ട് 14 ലക്ഷം രൂപ സരിത എസ് നായർ എങ്ങനെ സംഘടിപ്പിച്ചു എന്നും പ്രൈം ടൈം പരിശോധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നു സർക്കാർ ചീഫ് വിപ്പ് ശ്രീ PC ജോർജ്, CPIM നേതാവ് P ജയരാജൻ, അതോടൊപ്പം തന്നെ അഭിഭാഷകനായിട്ടുള്ള ശ്രീ ഹാഷിക് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ തത്സമയമുണ്ട്. റോജിത്ത്, ഇടതുപക്ഷ പ്രവർത്തകനായിട്ടുള്ള റോജിത്ത് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. നിങ്ങൾക്കും വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. കേരളത്തെ ഇളക്കിമറിച്ച സരിത എസ് നായർ സോളാർ തട്ടിപ്പ് കേസിലെ രണ്ടാം പ്രതി സരിത ഇന്ന് ജയിൽ മോചിതയായിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. ആദ്യമായി അഭിഭാഷകനായിട്ടുള്ള ശ്രീ ഹാഷിക്കിലേക്ക്. ഹാഷിക്, ഇത് താങ്കൾ നിയമജ്ഞൻ എന്നുള്ള രീതിയിൽ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ സരിതയ്ക്ക് ലഭിച്ച ജാമ്യം എന്ന് പറയുന്നത് സ്വാഭാവികമാണ്? വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു ജാമ്യമാണ്. നമുക്കറിയാം 32-33 കേസുകൾ ഉള്ളത് തന്നെ 420 പ്രകാരമുള്ള അല്ലെങ്കിൽ ചീറ്റിംഗ് പ്രകാരമുള്ള കേസുകളാണ്. നമ്മുടെ IPC ആയാലും മറ്റ് പ്രൊസീജിയർ കോഡിലൊക്കെ തന്നെ ബെയിലബിൾ ഒഫൻസ്, നോൺ ബെയിലബിൾ ഒഫൻസ് അങ്ങനെയുള്ള പല രീതിയിലുള്ള കോഗനൈസബിൾ നോൺ കോഗനൈസബിൾ ഒഫൻസ് എന്നുള്ളതിൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്.
അതുകൂടാതെ 90 ഡേയ്സിനുള്ളിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ സാധിക്കാതിരുന്നാൽ അതിന് നിയമപ്രകാരം തന്നെ ജാമ്യം കൊടുക്കണം എന്നുള്ള വ്യവസ്ഥതയുമുണ്ട്. ഇവിടെ പല കേസുകളും കോമ്പൗണ്ടബിൾ കേസുകളാണ്. CRPC 320 പ്രകാരം 320A പ്രകാരമൊക്കെ കോമ്പൗണ്ട് ചെയ്യാവുന്ന കേസുകളിൽ കോമ്പൗണ്ട് ചെയ്തുകൊണ്ടും അതല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടുമാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള ചോദ്യം എന്തുകൊണ്ട് ഇത് ഇത്രയും വലിയ ആകർഷണമായി, ഈ കേസ് ഇത്രയും വലിയ ചർച്ച ചെയ്തു എന്നുള്ളതാണ് ഇതിലുള്ള ഒരു കാര്യം. ടോട്ടൽ ഫോർ തട്ടിപ്പ് പോലെ അല്ലെങ്കിൽ മാഞ്ചിയം പോലെ ഇതുപോലെ ഒരുപാട് കേസുകൾ വന്നപ്പോൾ സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീയും ഒപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഗൂഢാലോചനകളും ആലോചനകളും നടന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണവും അതിനെതിരുള്ള സമരവും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് എന്തുകൊണ്ട് സോളാർ കേസ് ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് താങ്കളുടെ സംശയം. അതിലേക്ക് നമുക്ക് പോകാം. റോജിത്, ഇതാണ് എങ്ങനെ സരിത എസ് നായർക്ക് ജാമ്യം ലഭിച്ചതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല, നിയമപരമായി ലഭിക്കേണ്ട ഒരവകാശം ലഭിച്ചു എന്ന് മാത്രം. വക്കീല് വളരെ മനോഹരമായിട്ട് അത് ഒന്നിനൊരു ലളിതവൽക്കരിച്ചു. ഇതില് എനിക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല്, നമ്മുടെ മുഖ്യമന്ത്രി ജനങ്ങൾക്ക് കൊടുത്ത ഒരു വാഗ്ദാനവും പാലിച്ചില്ലെങ്കിലും സരിതയ്ക്ക് കൊടുത്ത വാഗ്ദാനം കൃത്യമായി പാലിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് മുഖ്യമന്ത്രി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവേണ്ടത് എങ്ങനെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ആളുകള് പ്രതിയായ കേസാണിത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ആളുകള് ജയിലിൽ കിടക്കുന്ന കേസാണിത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ആളുകൾ പ്രതിയായിട്ട് ജയിലിൽ കിടക്കുന്ന ഈ കേസില് മുഖ്യമന്ത്രി അടക്കം ഇൻവോൾവ് ആയ ഈ കേസിൽ, അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇത് ചർച്ച ചെയ്യപ്പെടും. അത് തന്നെയാണ് പറയട്ടെ. നിങ്ങൾ പറയുമ്പോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് എന്താ പറഞ്ഞു വെച്ചാല്, മുഖ്യമന്ത്രി ഒരു നുണകളുടെ ഒരു കൂമ്പാരത്തിന്റെ മുകളിൽ മുഖ്യമന്ത്രിയുടെ കസേര വെച്ചിരിക്കുകയാണ്. ആദ്യം കുറെ അധികം നുണകള്, സരിതയെ പരിചയമില്ലെന്ന് പറഞ്ഞു. താങ്കളുടെ ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി, എന്തുകൊണ്ട് സോളാർ കേസ് ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടു, സരിത എസ് നായർ മോചിപ്പിക്കപ്പെട്ടത് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിന്റെ കൃത്യമായി ഉത്തരമാണ് ടെന്നി ജോഫൻ അടക്കമുള്ള ആളുകൾ. തീർച്ചയായിട്ടും ടെന്നി ജോഫനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ പറയാം. ടെന്നി ജോഫൻ അറസ്റ്റിലായിരുന്നു. ഈ പറയുന്ന രീതിയിൽ ബിജു രാധാകൃഷ്ണൻ ഇവരുടെ ഒക്കെ തോഴനായിട്ട് ഈ ഗവൺമെന്റ് ഉള്ള സമയത്തുള്ള കേസ്, ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടായ സമയത്തുള്ള കേസായിരുന്നില്ല, അതിന് കേസെടുത്തില്ല. ഇന്ന് ജീവപര്യന്തം ലഭിച്ചിരിക്കുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള കേസന്വേഷണങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി ജനങ്ങളിലിടയിൽ തന്നെ ജീവിക്കുന്ന, ഒരുപക്ഷെ ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിൽ ആളുകളെ സ്വീകരിക്കുന്നതിന്റെ ഫലമായി പലരും അദ്ദേഹത്തിന്റെ ഓഫീസിനെ ചൂഷണം ചെയ്തു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അതിനെതിരെ മുഖ്യമന്ത്രിയെ ഓഫീസിൽ പോലും പരിശോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷനെ പോലും വെക്കാം എന്നുള്ള രീതിയിൽ തുറന്ന ഒരു സമീപനമാണ് ഇതിലുള്ളത്. ഇതിൽ സരിതയെ ന്യായീകരിക്കേണ്ട ആവശ്യമോ ബിജു രാധാകൃഷ്ണൻ ന്യായീകരിക്കേണ്ട ആവശ്യമോ എനിക്കില്ല. പക്ഷെ പറയാനുള്ള കാര്യം, ഇത്തരം തട്ടിപ്പ് നടത്തുമ്പോൾ ഇടത് വലത് പക്ഷം എന്ന ഭേദമില്ലാതെ ഒരു പത്യം ഉദ്യോഗസ്ഥരും അതല്ലെങ്കിൽ ഇതിനു വേണ്ടി കാശിനു വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ലോബി എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. അതിനെതിരെയുള്ള പൊളിച്ചെഴുത്തുകൾ, നമ്മുടെ നിയമത്തിന് വേണ്ട മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പണ്ട് ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയ IPCയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളും അതിന്റെ ശിക്ഷാ രീതിയും അതല്ലെങ്കിൽ നടപടിക്രമവും ഒക്കെ മാറ്റിക്കൊണ്ട് കുറച്ചുകൂടി കർശനമാക്കിക്കൊണ്ട് ഇന്നത്തെ ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളതുപോലുള്ള രീതിയിലേക്കുള്ള നിയമം കർശനമായി എക്സിക്യൂട്ട് ചെയ്യാത്തതാണ് ഇതൊക്കെയുള്ള കാരണം. താങ്കൾ പറയുന്നത് ഇപ്പൊ ടെന്നി ജോപ്പൻ അടക്കമുള്ളവരെ നടപടി എടുത്തു, അവര് ജയിലിനകത്താണ്, എന്തുകൊണ്ട് നടപടിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടായി, അവര് തട്ടിപ്പിൽ ഇടപെട്ടു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട്. ശരി, ഇനി അതല്ല വിഷയം. ഇവിടെ സരിത നായരുടെ അമ്മ തന്നെ ഒരിക്കൽ പറഞ്ഞു, UDFലെ ഒരു ഉന്നതൻ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, ഒരു ഉന്നതന് ഇതിൽ പങ്കുണ്ടെന്ന് പറഞ്ഞത് ജയിലിൽ സരിത കിടക്കുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ UDFന് ഈ സംഭവത്തിൽ വളരെ വ്യക്തമായ പങ്കുണ്ടെന്ന് സരിതയുടെ അമ്മ തന്നെ പറഞ്ഞു. ഈ UDFലുള്ള എല്ലാ ആളുകൾക്കും സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നും ഞാൻ ആളല്ല. ഒന്ന്, ഇതിലുള്ള പല കൈകളും ഒരുപാട് സഹായങ്ങളും അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്ന പലരും ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അത് ഒരു ഉമ്മൻചാണ്ടിയിലേക്ക് കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടിയെ ഇറക്കാൻ വേണ്ടിയുള്ള പല സമരങ്ങളും ചെയ്ത് അത് നാറി നാശകോശമായ കാര്യങ്ങൾ നമുക്കറിയാം. ഇവിടെയുള്ള പ്രശ്നം സരിത പോലുള്ള, ടോട്ടൽ ഫോർ തട്ടിപ്പ് പോലുള്ള ഇങ്ങനെയുള്ള പല തട്ടിപ്പുകളുടെ കേന്ദ്രമായി കേരളം വാഴുമ്പോൾ അതിനെതിരെയുള്ള ശക്തമായ നിയമ നടപടികൾ ഇവിടെ ഉണ്ടോ,
അതിനുവേണ്ടിയുള്ള പൊളിച്ചെഴുത്ത് എന്താണ് വേണ്ടത് എന്ന് ചിന്തിക്കേണ്ട സമയമാണ്. ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും മിസ്യൂസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് ദുരിതമാണ്. അതാണ് ശരി. പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്യപ്പെടാൻ സാഹചര്യം ഒരുക്കി കൊടുത്തത് അവിടെയുള്ള ആളുകൾ തന്നെ. ഇതേ ഉള്ളൂ എന്റെ ചോദ്യം, വേറെയാണ് ഇതേ ഉള്ളൂ വിഷയം. കാരണം ഒരു ടോട്ടൽ ഫോർ യു തട്ടിപ്പ്, പല തട്ടിപ്പ് കേസുകളിൽ ഒന്ന് മാത്രമാണ് സോളാർ കേസ് എന്ന് പറയുന്നത്. ഇതിനെ പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആയുധമാക്കി മാറ്റിയപ്പോഴാണ് ഇതിനൊരു രാഷ്ട്രീയ മാനം വരുന്നതും വേറെ തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതും. ഏത് കേസിലാ സുരേഷ്, കേരള ചരിത്രത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉള്ള പ്രൈവറ്റ് സെക്രട്ടറി പ്രതിയായിട്ടുള്ള ഏത് കേസാണുണ്ടായിട്ടുള്ളത്? കേരള ചരിത്രത്തിൽ മുഖ്യമന്ത്രി തന്നെ സംശയിക്കപ്പെടുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് ഒരു മണിക്കൂർ ബിജു രാധാകൃഷ്ണനോട് വാതിലടച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി സംസാരിക്കുകയും അത് ഭരണഘടന അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രിക്ക് അത് ജനങ്ങളോട് പറയാൻ പറ്റാതിരിക്കുകയും ചെയ്ത സാഹചര്യം എപ്പോഴാണ് കേരളത്തിലുണ്ടായത്? അത് ഈ മുഖ്യമന്ത്രി, കാരണം മുഖ്യമന്ത്രി ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. ആദ്യമേ പറഞ്ഞു സീതനാരെ പരിചയമില്ല എന്ന് പറഞ്ഞു ഒരു ഘട്ടത്തില്, പിന്നെ പറഞ്ഞു ഞാൻ വന്നിട്ടുണ്ട് കോറിയുടെ ഇടപാടാണ്. ഇതൊന്നുമല്ല, ഇപ്പൊ നേരത്തെ സുരേഷ് പറഞ്ഞതുപോലെ ശ്രീധരൻനായരുടെ കഥയൊക്കെ അവിടെ നിൽക്കുന്നു പറഞ്ഞത് പിന്നീട് മാറ്റി പറഞ്ഞതൊക്കെ. ശ്രീധരൻനായരുടെ വക്കീലായി സംസാരിക്കും, ഞാൻ നിശബ്ദ ആവശ്യമില്ല സംസാരിക്കുമ്പോ ഞാൻ നിശബ്ദമായിരുന്നു. പിന്നെ ആ ഒരു പിന്നെ അതായത് പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ ഈ മുഖ്യമന്ത്രിക്ക് പരിചയമില്ലാന്ന്. കുറച്ചു മുമ്പേ സരിത ഒരു ഭീഷണിപ്പെടുത്തി, കിട്ടേണ്ട സൗകര്യങ്ങള് പൈസ കൃത്യമായിട്ട് എത്താത്തപ്പോ സരിത പറഞ്ഞു. എന്താ പറഞ്ഞ സരിത? സരിത പറഞ്ഞു ഇത് പിന്നെ ഞാൻ കാര്യങ്ങൾ തുറന്നു പറയും. സരിതയുടെ അമ്മ പറഞ്ഞു യു ഡി എഫ് ആ സഹായിക്കുന്നത്, ഞാൻ തുറന്നു പറയും. ഭീഷണി വന്നപ്പോ എന്തായിരുന്നു? ഒരു യാത്ര പുതുപ്പള്ളി വഴിയാക്കി, അവിടെ വെച്ചിട്ട് യു ഡി എഫിന്റെ ആൾക്കാരെ ചർച്ച നടത്തി, എന്നിട്ട് പിന്നെ കൃത്യമായിട്ട് ഈ സരിതയെ ഇറക്കി കൊടുക്കാൻ ജോർജിലേക്ക് ഞാൻ പറയാം. പി സി ജോർജ്, സർക്കാർ ചീഫ് ഇപ്പൊ പി സി ജോർജ് ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി സി ജോർജ്, സരിത എസ് നായരുടെ കേസും സോളാർ കേസും വന്ന സമയത്ത്, ഉണ്ടായ സമയത്ത് ഏറ്റവും അധികം വളരെ ശക്തമായി വിമർശിക്കുകയും സരിതയ്ക്കെതിരെയും കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെയും രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത ആളാണ് താങ്കൾ, സർക്കാർ ചീഫ് വിപ്പ്. ഇവിടെ വളരെ ലളിതമായ ഒരു ചോദ്യമുണ്ട് ശ്രീ പി സി ജോർജ്. 33 കേസുകളിൽ പ്രതിയായ സരിത നായർക്ക് എങ്ങനെ ജാമ്യം ലഭിച്ചു എന്നുള്ള ഏറ്റവും ലളിതമായ ചോദ്യം. കേൾക്കാമോ ശ്രീ പി സി ജോർജ്? ഞാൻ താങ്കളിലേക്ക് വരാം. ഇതേ ഉള്ളൂ, 33 കേസുകളിൽ പ്രതിയായ സരിത നായർക്ക് ജാമ്യം ലഭിക്കണമെങ്കിൽ രാഷ്ട്രീയ സഹായം ഇല്ലാതെ അത് സാധ്യമല്ല എന്നുള്ളത് ഏതൊരു കുട്ടിക്കും അറിയാം. ഇതിൽ രാഷ്ട്രീയ സഹായവും മറ്റു കാര്യങ്ങളും, പക്ഷെ ഒരു അഭിഭാഷകൻ ഉണ്ടെങ്കിൽ ആ കേസിലുള്ള പ്രതികൾക്ക് വേണ്ടി ഹാജരാകുകയും ഇത് കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആയിട്ട് അത് കംപ്ലൈന്റ് ചെയ്ത ആൾക്ക് ചെയ്യാൻ പിൻവലിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്ന 420 ഉള്ള ഒരു കേസാണിത്. ഇതിലുള്ള ഒരു കാര്യം, ഇത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയുള്ള പണം എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് പി സി ജോർജ്. ഇതായിരുന്നു എന്റെ ചോദ്യം. കാരണം സരിത എസ് നായരെ ജയിലിലാക്കാനും അതോടൊപ്പം തന്നെ ബിജു രാധാകൃഷ്ണൻ എതിരെയൊക്കെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്ന താങ്കളുടെ മുന്നിലൂടെയാണ് സരിത എസ് നായർ, 33 കേസുകളിൽ പ്രതിയായിരുന്ന സരിത ഇന്ന് ജയിൽ കവാടത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു സരിതയ്ക്ക്? ജാമ്യം കിട്ടുന്ന ഒരു അനുഭവമില്ല, അതിനകത്തൊന്നും പറയാതെ ആര്യനായാലും കുറ്റപ്പെട്ടത്. പക്ഷെ ഒരു ജാമ്യം ഇല്ലാത്തപ്പോ ജാമ്യം വെച്ചപ്പോഴും ലക്ഷങ്ങൾ പല കോടതികളായിട്ട് ഇവർ കെട്ടിയിട്ടില്ല. ആ കാശ് എവിടെ നിന്നുള്ള അപ്പോഴത്തെ പ്രശ്നം, ജയിലിൽ കിടന്നുകൊണ്ട് ഇത്രമാത്രം പണം സമ്പാദിക്കാൻ അവർക്ക് എങ്ങനെ കഴിഞ്ഞു? എനിക്കൊരു അത്ഭുതമാണ്. അത് കണ്ടെത്താൻ ബഹുമാനപ്പെട്ട കോടതി, ഹൈക്കോടതി ബെഞ്ചിന്റെ കമന്റ് ഉണ്ട്, ഇതെവിടെ നിന്നാണ് ഇവർക്ക് ഈ പണം എടുക്കുക? ഹൈക്കോടതി ചോദിച്ചിട്ട് അപ്പൊ ഈ കോടതി ജാമ്യം കൊടുക്കുമ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് പണം വന്ന് ചോദിക്കണ്ടേ? ചോദിക്കണമായിരുന്നു. ഇല്ലെങ്കിൽ പോലീസ് അറിയണ്ട എവിടെ നിന്ന് ഈ പണം ഉണ്ടാക്കിയത് പോലീസ് അന്വേഷിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ആ ഒരു പ്രശ്നം മാത്രമല്ല, അതായത് ജാമ്യം കിട്ടിയതിനെ കുറ്റപ്പെടുത്താൻ ഒരുപാട് യൂണിവേഴ്സിനെ പറ്റി ബോധമുള്ള ആരും തയ്യാറാവുന്നില്ല. ശരി, ജാമ്യം കിട്ടിയതിനെ കുറിച്ച് താങ്കൾ കുറ്റപ്പെടുത്തുന്നുണ്ടാവില്ല, പക്ഷെ ഈ 14 ലക്ഷം രൂപ കേസ് ഒത്തുതീർപ്പാക്കാൻ ജയിലിനുള്ളിൽ കഴിയുന്ന സരിത ചെലവിട്ടു എന്നാണ് പറയുന്നത്. ഈ പണം എങ്ങനെ ഉണ്ടായിട്ടുണ്ട്? താങ്കൾക്കൊരു ഊഹം ഉണ്ടാവില്ലേ എങ്ങനെയായിരിക്കും സരിതയ്ക്ക് പണം കിട്ടിയുള്ളത്? താങ്കളുടെ ഊഹം എന്താണ്? ഊഹിക്കാൻ പറ്റുന്നില്ല, ഊഹിക്കാനും കഴിയുന്നില്ല. അത് നിയമം അനുസരിച്ച് കണ്ടുപിടിക്കണ്ടേ. ഇവർക്ക് 5 പൈസ കയ്യിലില്ലാത്ത ഒരു സ്ത്രീ ആ ജയിലിൽ കയറിയിരിക്കുന്നു. അവരുടെ അമ്മ ആരെ ആശ്രയമില്ലാത്ത ബന്ധുക്കളാരും ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീ
ഇവരുടെ ഭർത്താവ് തന്നെ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥൻ ജീവിച്ചു, അയാൾ ജോലി ശമ്പളം ജോയിനില്ല. അപ്പം പിന്നെ എവിടെ നിന്ന് പണം ഇവർക്ക്? ഞാൻ പറയാം, ഇതാണ് ദയവായി തൊട്ടിരിക്കുക, ഇതാണ് ആഷിക്. കാരണം കൃത്യമായിട്ട് ഊഹിക്കാൻ പോലും സർക്കാർ ചീഫ് വിപ്പിന് പോലും ഊഹിക്കാൻ കഴിയില്ല എന്നാണ് ഈ പണത്തിൽ. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, സരിത 32-33 തട്ടിപ്പ് നടത്തി, അതും സോളാറിന്റെ പേരിൽ പണത്തട്ടിപ്പ്. മറ്റൊന്ന് തുടക്കത്തിൽ പറഞ്ഞത് 100 കോടി, 1000 കോടി, 10,000 കോടി എന്നൊക്കെ പറഞ്ഞു. 10,000 കോടി വരെ പോകാമായിരുന്നു പറഞ്ഞു കോൺഗ്രസിന്റെ. അങ്ങനെ പറയുമ്പോൾ ഈ 14 ലക്ഷം എങ്ങനെ ഉണ്ടാക്കി എന്നത് സരിതയെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് കാലങ്ങളോളം കേരളത്തിൽ ചർച്ച ചെയ്യുന്ന സ്ഥിതിയിൽ ബാങ്കിലുള്ള എമൗണ്ട് മാത്രമായിരിക്കണല്ലോ, എവിടുന്നാണോ അവർ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ആ പൈസ മറ്റെവിടെയെങ്കിലും സൂക്ഷിച്ചതാണോ? അപ്പോൾ അത് വലിയൊരു ചർച്ചയാവേണ്ട രീതിയിലേക്ക് ഉള്ള ഒരു സംഭവമാണ് 14 ലക്ഷം എന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊരു കാര്യം ഇതിനുള്ള, ശരി രോജിത്ത് ഇത്രയേ ഉള്ളൂ, സരിത തട്ടിയെടുത്ത പണമെല്ലാം, ഉണ്ടാക്കിയിട്ടുള്ള പണമെല്ലാം എവിടെയോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അത് സരിത എടുത്ത് അവരുടെ കേസ് നടത്താൻ ഉപയോഗിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? അത് വളരെ 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 പരിഹാസ്യമാണ് ആ വാദം. കേരളത്തില് 3 നേരം അരിയാഹാരം കഴിക്കണ ഒരൊറ്റ ആൾ വിശ്വസിക്കില്ല. കാരണം എന്തറിയോ, ഇത് പിന്നെ കോടതി ചോദിച്ചിട്ടുണ്ട് എവിടെയാ പൈസ എന്ന്, ഇവിടുത്തെ പോലീസ് എന്താ നിലപാടെടുത്ത്. പിന്നെ ഇത് പൈസ എവിടുന്നല്ല, നമ്മുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സർവാധീനനായ മുഖ്യമന്ത്രിയുടെ പൈസയാണ്. മുഖ്യമന്ത്രിയുടെ പൈസ കൊണ്ടുതന്നെയാണ് ഈ കേസ്. അതൊരു സംശയമില്ല. കാരണം എന്താ വെച്ചാൽ മുഖ്യമന്ത്രിക്ക് കൃത്യമായിട്ട് ഇതിൽ പ്രശ്നമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇതില് പിന്നെ മുഖ്യമന്ത്രി ഇപ്പം തുറന്നു വിട്ടൊരു ഭൂതത്തിനെയാ. കാരണം റെജീന കൃത്യമായിട്ട് എങ്ങനെ കാശുണ്ടാക്കി, ആ വിധത്തിൽ റെജീനയെക്കാൾ വിദ്യാഭ്യാസവും വിവരമുള്ള സരിതാസ് നായർ ഇനി ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് UDFകാരെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് കാശുണ്ടാക്കാൻ പോവാ. ഈ കൃത്യമായിട്ട് ഇനി ഒരു ബോംബിനെ തുറന്നു വിട്ടിരുന്നത് ഇതാണ്. കാരണം UDF, ഞാൻ ഒരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ടെലിഫോണിലായാലുണ്ട്, അതിലേക്ക് പോയതിനു ശേഷം തിരിച്ചു വരാം കീയിലേക്ക്. ഹലോ, കേൾക്കാമോ? പറയൂ, താങ്കളുടെ ഒരു അഭിപ്രായം. സരിത 33 കേസിൽ പ്രതിയായിരുന്ന സരിത ജയിൽ മോചിതയായിരിക്കുന്നു. എനിക്കും താങ്കളെ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഇതൊക്കെ സാധ്യമാകുമ്പോ എങ്ങനെ കാണുന്നു താങ്കൾ ഇതിനെ? ഹലോ, പറയൂ. ജോർജ് അടക്കം പറയുന്നത് ഈ സോഴ്സ് എവിടുന്നത് കാണണം. അതെ, ഈ സരിതയ്ക്ക് ഇത്രയധികം പൈസ കിട്ടാനും അതിന്റെ പുറകില് ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് പൈസ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്തോ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പൈസ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. സത്യത്തിന് ഈ ചർച്ച കേൾക്കുന്ന ആളുകളാണ് ഡീലായി പോണത്. ഏതായാലും താങ്കൾക്കും സംശയമുണ്ട്, സരിതയ്ക്ക് പണം കിട്ടാനുള്ള സോഴ്സ് ഉണ്ട്, സരിതയെ സഹായിക്കാനും ആളുകളുണ്ട് അല്ലെ? ശരി, വളരെ സന്തോഷം വിളിച്ച അഭിപ്രായം പറഞ്ഞത്. ഇതായിരുന്നു നേരത്തെ പറഞ്ഞത്. കാരണം ഇത് കൃത്യമായ പൊളിറ്റിക്കൽ കേസ് തന്നെ, പൊളിറ്റിക്കൽ അല്ല എന്ന് പറയുന്നത് അർത്ഥമില്ല. ഒന്ന് ഞാൻ ചോദിക്കാം, സരിതയുടെ തട്ടിപ്പ് എന്ന് പറയുന്നത് കോടികളാണ്, അതുകൊണ്ട് തന്നെ അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ടു എന്നൊക്കെ പറയുന്ന സരിതയ്ക്ക്, അത്രമാത്രം ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റിയ സരിതയ്ക്ക് ഈ 14 ലക്ഷം എവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. ഇവിടെ അതല്ല ഞങ്ങളിപ്പം, ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ ഗവൺമെന്റിനെയും അല്ലെങ്കിൽ ഇവിടെയുള്ള ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒക്കെ സ്വാധീനിക്കുന്ന തട്ടിപ്പിനിരയായ ആളുകൾക്ക് മാതൃകാപരമായി ശിക്ഷ നൽകിക്കൊണ്ട് നമ്മുടെ ജുഡീഷ്യറിയിലുള്ള മാറ്റങ്ങൾക്ക് സമയമായില്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട്. ജുഡീഷ്യറിയിലെ മാറ്റം, അത് താങ്കൾ പറയുന്നു വളരെ എത്തിക്കലായിട്ട് നമുക്ക് പറയാം, പക്ഷെ ജുഡീഷ്യറിയിലെ മാറ്റം പൊളിറ്റിക്കൽ ഇടപെടൽ ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ പോകുമെന്നും നമുക്കറിയാം. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് സരിത നായരുടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഒരു സരിതയുടെ കേസല്ല ഇവിടെ, ലക്ഷക്കണക്കിന് തട്ടിപ്പ് നടത്തിയിട്ടുള്ള 2G സ്പെക്ട്രത്തിലായാലും മറ്റ് കേസിലായാലും മറ്റ് കുംഭകോണ പല കേസുകളിലായാലും അവരൊക്കെ തന്നെ ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ വളരെ നിഷ്പ്രയാസമായിക്കൊണ്ട് ഇവിടെ നടക്കുന്ന പി സി ജോർജിലേക്ക്. ഇത് തന്നെയായിരുന്നു പി സി ജോർജ് താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സരിതയ്ക്ക് വേണ്ടുന്ന പണം എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് ആശങ്ക. പക്ഷെ അതിൽ കോൺഗ്രസിന് വിശദീകരണമുണ്ട്. സരിത തട്ടിയത് 6 കോടിയാണ്, 6 കോടിയിലെ ഒരു മൂലയ്ക്കുള്ള പൈസ മാത്രമേ ഇപ്പോൾ ചെലവാക്കിയിട്ടുള്ളൂ, ഇനി സരിതയുടെ കയ്യിൽ ഉണ്ടാകാം. പക്ഷേ ഒരു ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ, ഒരു കേസ് 33 കേസുകളിൽ പെട്ടിട്ടുള്ള ഒരു സ്ത്രീക്ക്, ഒരു ഒരു സ്ത്രീക്ക് ഇങ്ങനെയുള്ള സരിതയെ പോലുള്ള ഒരു സ്ത്രീക്ക് 8 മാസത്തിനുള്ളിൽ സുന്ദരമായി ജയിലിൽ നിന്നും പുറത്തേക്ക് വരുന്നു, ഈ കേസുകളൊക്കെ ഇത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യാൻ എങ്ങനെ സാധിക്കും? കൂടുതൽ താമസം എടുത്തു, സമയം കൂടുതലായി.
അതിനകത്ത് ഒരു കാര്യമില്ല പറഞ്ഞത്. പക്ഷെ ഇവർക്ക് എങ്ങനെ ഈ പണം കിട്ടി എന്നുള്ളത് അന്വേഷണമാക്കണം. അത് പണം കിട്ടി വെച്ചിരിക്കുക, എവിടുന്ന് ഈ പണം എവിടുന്ന് കളറോട് അടിക്കുമോ? ഇതിനകത്ത് നമുക്ക് കളറോട് അടിക്കാൻ പറ്റില്ലല്ലോ. എന്റെ അഭിപ്രായത്തിൽ അവരെ പറ്റി എനിക്ക് തോന്നി അവർ ജയിലിൽ കിടന്നു ഇത്രമാത്രം പണം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് നമ്മളെ ചിദംബരൻ എന്നൊരു ധനകാര്യമന്ത്രി കേന്ദ്ര തീരുമാനം കേരളത്തിൽ ചെയ്യാവുന്ന ഭാരമൊഴി ചെയ്ത അയാളുടെ പണി യാതൊരു മനസാക്ഷി ഇല്ലാത്തൊരു കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. അയാളെ ചെയ്യാൻ പിടിച്ച് പറഞ്ഞു ഉദ്ദേശിച്ചു ഈ പെണ്ണുമ്പിള പിടിച്ച് ഈ സരിതയെ പിടിച്ച് കേന്ദ്ര ധനകാര്യമന്ത്രിയാക്കിയാ കൊള്ളാമെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ഒളിച്ചു വെക്കാമെന്ന് പറഞ്ഞേക്കും. പക്ഷേ ഇതാണ് പറയുന്നത്, സർക്കാരിന്റെ ചീഫ് വിപ്പ് ആണ് പറയുന്നത് സരിത എസ് നായരെ പിടിച്ച് കേന്ദ്രമന്ത്രിയാക്കിയാലും തെറ്റില്ല, കാരണം ജയിലിനകത്തിരുന്ന് പോലും പൈസ ഉണ്ടാക്കാൻ കഴിയും സരിതയ്ക്ക് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇതില് ചീഫ് വിപ്പ് പറഞ്ഞ വ്യക്തമല്ലേ. പിന്നെ കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് പിന്നെ ഉമ്മൻചാണ്ടിയുടെ നോമിനിയാണ്, സരിത ഒരു ഉപകരണമാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഉമ്മൻചാണ്ടി രാജിവെക്കണം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ നോമിനിയാണ്, ഇതല്ലാതെ ഇത് കേരള ജനം കേട്ട് മടുത്ത് ആ സമരങ്ങള് സമരങ്ങളൊക്കെ ഫലിക്കാതെ പോയി ഇപ്പോൾ സി പി എം രക്ഷയ്ക്ക് വേണ്ടി കേരള മാർച്ച് നടക്കുക. വല്ലാണ്ട് പ്രഷർ കൂട്ടണ്ട, ഇതിന്റെ പ്രശ്നം ഞാൻ പിന്നെ ഞാൻ പറയുന്നേക്ക് ഉമ്മൻചാണ്ടിയുടെ പറയാണ്ട് ഉമ്മൻചാണ്ടിന്റെ ഓഫീസിനകത്ത് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത ആളുകള് പിന്നെ ഉണ്ടായ ഒരു ഇടപാടില്, ഉമ്മൻചാണ്ടി കടക്കം പിന്നെ ബന്ധമുള്ള ഒരു ഇടപാടില്, ഉമ്മൻചാണ്ടിയുടെ ബന്ധുക്കളടക്കം ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഒരു ഇടപാടില്, ഈ ഉമ്മൻചാണ്ടിയുടെ വീട്ടില് ഗൺമോനായി വളർത്തുന്ന സലീം രാജ് അടക്കം ഇൻവോൾവ് ആയ ഒരു കേസില് എങ്ങനെയാണ് ഉമ്മൻചാണ്ടി പറയാതിരിക്കുക? അല്ല ശരി, ഇതിൽ ഉമ്മൻചാണ്ടി ഏതായാലും ഇപ്പോൾ എത്രയൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിച്ചാലും ഉമ്മൻചാണ്ടി സർക്കാരിന് ഏറ്റവും വലിയ കളങ്കം വീഴ്ത്തിയ കേസ് തന്നെയാണ്. കാരണം ഉമ്മൻചാണ്ടി പേഴ്സണലായിട്ട് മറ്റൊരു കേസ് ഇത്രയും വലിയ ഒരു ആരോപണം ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടി പേഴ്സണലായിട്ട് നേരിടേണ്ടി വന്നിട്ടില്ല. എന്നിട്ടും ഇതിൽ പാളിച്ച പറ്റി, അതാണ് ഉമ്മൻചാണ്ടിക്കും സർക്കാരിനും പറ്റി പാളിച്ച കേസിന്റെ. അതുകൊണ്ടാണല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ അടക്കമുള്ള ആളുകള് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തുനിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്? അതൊക്കെ മറ്റൊരു വിഷയമാണ്, അതല്ല ഇപ്പോൾ ഉള്ള ചർച്ചയിലുള്ളത്. ഇത് ഇതിലുള്ളത് ജോപ്പനെ ജയിലിലാക്കിയിട്ടുണ്ട്, അതിനെതിരെയുള്ള അന്വേഷണങ്ങൾക്ക് വേണ്ടി ജുഡീഷ്യൽ കമ്മീഷന് വെക്കാൻ വേണ്ടി പറഞ്ഞു, അത് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇവിടെയുള്ള സി പി എമ്മിന്റെ സമരങ്ങളും മറ്റും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് അതിനെയൊക്കെ സധൈര്യത്തിൽ ഇത് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എത്രയോ തവണ മുഖ്യമന്ത്രി തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ പിന്നിലുള്ള തട്ടിപ്പുകാരെ ഇന്ന് ജയിലിൽ കിടക്കുന്ന സോളാർ തട്ടിപ്പ് നടക്കാൻ ഇടയായ സാഹചര്യത്തിൽ സർക്കാരിന് വീഴ്ച പറ്റി. സോളാർ കേസിന്റെ നടത്തിപ്പിൽ വീഴ്ച പറ്റി, സർക്കാർ സഹായിച്ചു, അതാണ് പറയുന്നത്. കണ്ടിട്ടുണ്ടല്ലോ ആഭ്യന്തരമന്ത്രി സരിതയെ കണ്ടിട്ടുണ്ടല്ലോ. അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി സരിതയുടെ ശാലു മേനോന്റെ വീട്ടിൽ പോയി എന്ന് പറയുന്ന വാർത്തകൾ അടക്കം വന്ന് എല്ലാ ഘട്ടത്തിലും പാളി 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 പോയ ഒരു സാഹചര്യം. അല്ല, ഇതിനൊന്ന് ന്യായീകരിക്കാൻ ഞാനാണല്ല, പക്ഷെ ഞാനൊരു കാര്യം പറയാം. എന്ത് കാര്യങ്ങൾ വരുമ്പോഴും ഈ പറയുന്ന മന്ത്രിമാരോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി അറിഞ്ഞുകൊണ്ട് ഈ തട്ടിപ്പിന് നിൽക്കുമെന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ അരിഹാരം കഴിക്കുന്ന ഒരു കേരളീയനും വിശ്വസിക്കാൻ സാധ്യതയില്ല. കാരണം ഉമ്മൻചാണ്ടിയുടെ ഇത്രയും വർഷത്തെ രാഷ്ട്രീയ ജീവിതം അത് തന്നെ. നേതാവ് ശ്രീ ജോസഫ് ആഴക്കൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോസഫ് ആഴക്കൻ, ചർച്ചയിലേക്ക് സ്വാഗതം. വളരെ ലളിതമായി തന്നെ, വളരെ ലളിതമായി, ഒരു രാഷ്ട്രീയ സഹായമോ പിന്തുണയോ ഇല്ലാതെ 33 കേസിൽ ഉൾപ്പെട്ട സരിത എസ് നായരെ പോലുള്ള ഒരു സ്ത്രീക്ക് ജയിൽ മോചിതയാകാൻ, ലളിതമായി ജയിൽ മോചിതയാകാൻ കഴിയുമോ? താങ്കൾ എങ്ങനെ കാണുന്നു? ഇതിന് സമാനമായ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഒരു പ്രതിയും കേരളത്തിൽ ഇതിനേക്കാൾ കൂടുതൽ ജയിലിൽ കിടന്നിട്ടില്ല. കാരണം അവർക്കൊക്കെ രാജ്യത്ത് നിയമമനുസരിച്ച് അവർക്കൊക്കെ ജാമ്യത്തിൽ ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അവരാ നിയമത്തിന്റെ സൗകര്യം ഉപയോഗിച്ച് തന്നെയാണ് ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് കഴിഞ്ഞ 6 മാസമായി ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി വളർത്തിക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും വലിയ അടിസ്ഥാനമുള്ളതിന്റെ പേരിലൊന്നും അല്ല ഈ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 2.5 വർഷമായി കേരളത്തിലെ UDF ഗവൺമെന്റിന്റെ വളരെ വലിയ വികസന പ്രവർത്തനങ്ങളെ എല്ലാം മുന്നേറ്റം അതിനകത്തും തടയിടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 1-2 സ്റ്റാഫ് ഈ തട്ടിപ്പുകാരിയുമായി എന്തോ അവിഹിത ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി. ആ ഒരു ബന്ധം അതിൽ വെച്ചുകൊണ്ട് ആ ഒരു വാർത്തയാക്കി അതിന്മേൽ കടന്നുപോയി മുഖ്യമന്ത്രി വീട്ടിൽ
ശരി, താങ്കൾ പറയുന്നത് പോലെ ശ്രീ ജോസഫ് ആഴക്കൻ വളരെ ഇത്രയും സരിതയ്ക്ക് ലഭിക്കാവുന്ന അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാവുന്ന ഒരു പ്രതിക്ക് ജാമ്യം ലഭിക്കേണ്ടത് തന്നെയാണ് ഇത്തരത്തിലുള്ള കേസുകളിൽ. പക്ഷേ ഈ 14-15 ലക്ഷം രൂപ ജയിലിൽ കടന്നുകൊണ്ട് സരിത എങ്ങനെ സംഘടിപ്പിച്ചു എന്നുള്ള വളരെ ബലപ്പെടുന്ന ഒരു ചോദ്യമാണ് സർക്കാർ ചീഫ് വിപ്പ് പി സി ജോർജ് അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. ചീഫ് വിപ്പ് പറയുന്നത് ജയിലിൽ കടന്ന് 14 ലക്ഷം രൂപ സ്വരൂപിക്കാൻ കഴിയുന്ന സരിത എസ് നായരെ പിടിച്ച് പി ചിദംബരത്തിന് പകരം കേന്ദ്രമന്ത്രിയാക്കണമെന്നാണ് അല്പം മുൻപ് പറഞ്ഞത്. അപ്പോൾ ഇത്രയധികം ഒരു നെറ്റ്വർക്ക് സരിതയ്ക്കുണ്ട് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? അല്ല, സരിത പണമെല്ലാം കൊടുത്തുകൊണ്ടല്ല ജയിലിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഒരുപാട് കേസുകളിൽ അവർ ജാമ്യം എടുത്തിരിക്കുന്നതാണ്. അത് പൈസ പണം കൊടുത്തുകൊണ്ടല്ല റിമോണ്ട് ചെയ്തിരിക്കുന്നതല്ല. ഇതൊക്കെ തെറ്റായ ഒരു ധാരണയാണ്. സരിതയ്ക്ക് 15 കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള സരിത 15 ലക്ഷം രൂപ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചോ അതല്ലെങ്കിൽ ആരെങ്കിലും സുഹൃത്തുക്കൾക്ക് കൊടുക്കോ കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. ഇത് പക്ഷെ അവരവരുടെ ഒരു പ്രയാസ സമയത്ത് സഹായിച്ചതാവാം. അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അന്വേഷിക്കണം, കണ്ടുപിടിക്കണം. ഇതൊന്നും വലിയ അത്ഭുതമുള്ള കാര്യങ്ങളൊന്നുമല്ല ഈ പറയുന്നത്. പക്ഷേ ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും സംശയം ഉയരുന്നത് സരിത ഇന്നും തന്നെ പറഞ്ഞത് മാധ്യമ പ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും സരിത പറയുന്നത് 2 ദിവസം നിങ്ങൾ എല്ലാ ചോദ്യങ്ങളും എഴുതി വെച്ച് തയ്യാറാക്കിക്കോ, 2 ദിവസം എല്ലാത്തിനും എന്റെ കയ്യിൽ മറുപടിയുണ്ട് എന്ന്. ഈ 2 ദിവസം കൊണ്ട് സരിത എസ് നായർ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ കോൺഗ്രസിന് UDFന് പേടിയുണ്ടോ? കോൺഗ്രസിന് വലിയ ഭയം ഉണ്ടാകാൻ സാധ്യതയില്ല. മറ്റ് ഇവരെ വെച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ നോക്കിയ പ്രതിപക്ഷത്തിനായിരിക്കും കുറെ ഭയം ഉണ്ടാകാനുള്ള സാധ്യത. കാരണം ഇവരും ഇവരുടെ ഭർത്താവായി അറിയപ്പെട്ടിരുന്ന ബിജു രാധാകൃഷ്ണൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ ബിജു രാധാകൃഷ്ണനെ ഈ പ്രണവശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ കാലഘട്ടത്തിലാണ് അവന് പൂർണ്ണ സംരക്ഷണം കൊടുക്കുന്നത്. അയാളൊരു കൊലക്കേസിലെ പ്രതിയായിരുന്നു. സ്വന്തം ഭാര്യയെ കഴിച്ചിരിക്കുന്ന കൊലക്കേസിലെ പ്രതിയായിരുന്നു. ആ ഹലോ, ഫോൺ കട്ടായി പോയി തോന്നുന്നു. ദയവായി ക്ഷമിക്കുക. ശ്രീ ജോസഫ് ആഴക്കൻ വീണ്ടും ട്രൈ ചെയ്യാം. ഇതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ബിജു രാധാകൃഷ്ണനെ കേസിൽ ഉൾപ്പെടുത്തി കൊണ്ടുവന്നു ജയിലിലാക്കി എന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന അവകാശവാദം. ഞാൻ ഒരു പ്രേക്ഷകന് കൂടെ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. അതിലേക്ക് പോയതിന് ശേഷം തിരിച്ചു വരാം. ഹലോ, കേൾക്കാമോ? കേൾക്കാം. പറയൂ, പേര് പറയൂ. എന്റെ പേര് റോബിൻ. റോബിൻ, എങ്ങനെ കാണുന്നു സരിത എസ് നായർ 8 മാസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയിരിക്കുന്നു, സർക്കാരിന്റെ ഭരണകൂടത്തിന്റെ സഹായമില്ലാതെ എങ്ങനെ ഇത് സാധ്യമാകും? മുഞ്ചാണ്ടിയെ അറിയാവുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാര്, സാധാരണ നമ്മള് എല്ലാവർക്കും മുഞ്ചാണ്ടിയെ ഒരു പരിധിവരെയൊക്കെ അറിയാവല്ലോ. അദ്ദേഹത്തെ അറിയാവുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹം വ്യക്തിപരമായിട്ട് ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇടപെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പൂർണ്ണ വിശ്വാസം. പക്ഷേ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ ഇത്തിരിക്കണ്ണികളുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസിലെ സ്റ്റാഫും അതുപോലൊക്കെ തന്നെ വേറെ കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ കൂടിയിട്ടാണ് അദ്ദേഹത്തെ ഈ കുഴി ചാടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഉമ്മൻചാണ്ടി ഒരിക്കൽ കുഴിയിൽ ചാടി മറ്റുള്ള ഇത്തിൽ കണ്ണികളിൽ പറ്റിച്ചത് കൊണ്ട് സരിതാ നായരെ ജയിൽ മോചിതയാക്കാൻ വേണ്ടി തുടർന്നും ശ്രമമുണ്ടായി എന്നുള്ളതാണ് ആരോപണം. അതാണ് പ്രതിപക്ഷവും പറയുന്നത്, VSM പറയുന്നത്, ഉമ്മൻചാണ്ടിയാണ് സരിതാ നായരെ ജയിലിന് പുറത്തേക്ക് കൊണ്ടുവന്നത്. ലോക്സഭാ ഇലക്ഷൻ അടുത്ത സമയമാണ്. ഇത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിൽ നോക്കുകയാണ്. ഇവിടെ ഈ 420 ഉള്ള ഒരു കേസില് 8-9 മാസത്തോളം അവർ കിടക്കേണ്ടി വന്നു. ഇപ്പോൾ ഒത്തുതീർപ്പാക്കി എന്ന് പറയുന്നത് വെറും 14 ലക്ഷം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കള്ളപ്പണമായാലും വെള്ളപ്പണമായാലും ഇത് സരിതയ്ക്ക് കൊടുത്ത് സോളാർ തട്ടിപ്പിന് അറിഞ്ഞുകൊണ്ട് വന്ന പല മാന്യന്മാരും ഇത് കിട്ടുന്ന കാശ് പോരട്ടെ എന്നുള്ളതിൽ ചിലപ്പോൾ സെറ്റിലാക്കി ഇതിന് ഗവൺമെന്റ് ചെയ്യാൻ പറ്റും. റോബിന് പറയാനുണ്ട്, അവസാനമായി പെട്ടെന്ന്, വളരെ പെട്ടെന്ന് റോബിൻ. അദ്ദേഹം ഒരു ആശ്രിത മനസ്സിലായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിനായിട്ട് വ്യക്തിപരമായിട്ട് ശ്രമിച്ചിട്ടുണ്ടായില്ല എങ്കിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാമെന്ന്. ശരി, ഓക്കെ ഓക്കെ, വളരെ സന്തോഷം. ഇതാണ് ഒരു പക്ഷേ മുഖ്യമന്ത്രി വ്യക്തിപരമായി ഇതിൽ ഇന്നസെന്റ് ആയിരിക്കും. കൂടെയുള്ള വലിയൊരു ഒരു ആൾക്കൂട്ടമുണ്ടായിരുന്നു, ആ ആൾക്കൂട്ടമാണ് ഇതെല്ലാം തട്ടിപ്പ് നടത്തിയത്. അതിൽ മുഖ്യമന്ത്രിയെ നിങ്ങൾ തെരഞ്ഞെടുത്ത് ആരോപിക്കുന്നതിൽ അർത്ഥമില്ല. ഇതിന്റെ ഉത്തരവ് ഉമ്മൻചാണ്ടിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു പാമോലിൻ കേസ് വളരെ ഇതായിട്ട് നിൽക്കുമ്പോൾ കരുണാകരനെ പറ്റി ഒരുപാട് ആരോപണങ്ങൾ വന്നു നിൽക്കുന്ന ഒരു സമയത്ത് അന്ന് ഉമ്മൻചാണ്ടി ഒരു പ്രസ്താവന ഇറക്കി, ഒരാളെ അയാൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ അയാളുടെ ചുറ്റുമുള്ള ആളുകളെ പരിശോധിച്ചാൽ മതി. അത്രയുള്ള ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഉത്തരം
ഉമ്മൻചാണ്ടി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഉമ്മൻചാണ്ടിയുടെ ചുറ്റുമുള്ള ആളുകളെ പഠിച്ചാൽ മതി, ചുറ്റുമുള്ള ആളുകൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി ഈ ഒരു കേസിൽപ്പെട്ട് സരിത എസ്നാരമാര് കാര്യത്തിൽ മാത്രമല്ല, സലീം കുമാറിന്റെ കാര്യത്തിൽ, സലീം രാജിന്റെ കാര്യത്തിൽ എന്തൊക്കെ ഉരുണ്ടുകളിയാണ്. കോടതിയിൽ എജിനെ അയച്ചില്ലേ? ശരി, സലീം രാജിന്റെ കേസല്ല, ഭൂമി തട്ടിപ്പല്ല. ഞാൻ വീണ്ടും ഇതിൽ വളരെ കൃത്യമായി സരിത എസ്നായർ പുറത്തേക്ക് വരുന്നത് ഏത് സാഹചര്യത്തിൽ? പോലീസ് എടുത്ത കേസുകൾ, അത് ദുർബലമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് പോലീസ് കേസെടുത്ത് എന്നിട്ട് വളരെ ഗൂഢാലോചന അല്ലെങ്കിൽ ചീറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളല്ല, ഇതിന്റെ ഒരു വ്യാപ്തിയിലേക്ക് കേസ് കൊണ്ടുവന്നില്ല. ഈ കേസിലെ വകുപ്പ് ഏതാ? 420 ആണ്. ഇതല്ലാതെ വേറെ കൊലപാതക കേസ് സരിതയുടെ പേരിൽ കൊടുക്കാൻ പറ്റുമോ? ബിജുവിന്റെ പേരിൽ ആ കൊലപാതക കേസുള്ളതുകൊണ്ട് ബിജു ഉള്ളിക്കിടക്കുന്നു. ഇത് കോമ്പൗണ്ടബിൾ കേസാണ്. ആ കോമ്പൗണ്ടബിൾ കേസ് ആരാണോ ഡിഫാക്ടോ കംപ്ലൈനന്റ്, അവരത് സെറ്റിൽ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അത് കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്ന കേസാണ്. ഇതിൽ എന്താണ് രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിൽ ഉമ്മൻചാണ്ടി കാശ് കൊടുക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വരേണ്ട ആവശ്യം? ഇത്രയും പെട്ടെന്ന് എന്ന് ഇപ്പൊ നേരത്തെ വായക്കൻ പറഞ്ഞതുപോലെ 8-9 മാസത്തോളം കഴിഞ്ഞിട്ടാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഇവിടെ. അതിന് അത് കൂടാതെ തന്നെ ഈ പറയുന്ന അന്ന് മുതൽ ഇന്ന് വരെ അവരുടെ അഭിഭാഷകരും ആളുകളും ഇതിന്റെ പിന്നാലെയുണ്ട്. ഇതിന് സഹായിച്ചിട്ടുള്ള പല ആളുകളും ഉണ്ടാവാം. ഒരു 14 ലക്ഷം രൂപ ഉണ്ടാക്കാൻ സരിതയെ പോലുള്ള ഒരാൾക്ക് 6 കോടിയും 7 കോടിയും തട്ടിപ്പ് നടത്തി എന്ന് പത്രങ്ങളും, 10,000 കോടിയോളം തട്ടിപ്പ് നടത്തി എന്ന് ഒരു ഘട്ടത്തിൽ CPM പറഞ്ഞ ഒരു സരിതയ്ക്ക് 14 ലക്ഷം എവിടെ നിന്ന് കിട്ടി എന്ന് തന്നെയാണ് ഇത്രയും വലിയ വാദം. ശരി, ഒരു പ്രേക്ഷകൻ കൂടെ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഹലോ, കേൾക്കാമോ? പറയൂ. വളരെ കോടിലക്കം സൃഷ്ടിച്ച് വലിയ മഹാസംഭവമാണെന്ന് കൊട്ടിഘോഷിച്ച കേസിലെ രണ്ടാം പ്രതി സരിത എസ്നായർ ജയിൽ മോചിതയായിരിക്കുന്നു, താങ്കളുടെ അഭിപ്രായം? ഇത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ നടന്നു. ഇതെല്ലാം അന്ന് ജയിച്ചു പോയതിനു ശേഷം നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു നാടകം. അതിന്റെ ഒരു പര്യവസാനം തന്നെ പറയാം. LDFഉം UDFഉം കൂട്ടിച്ചേർന്ന് അവർ നടത്തിയ സെക്രട്ടേറിയറ്റ് ഉപരോധം, അത് ഒരു ദിവസം കൊണ്ട് പിൻവലിക്കാനുണ്ടായ ഒരു കാര്യം, അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അന്നത്തെ അഭ്യന്തര മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പിണറായി വിജയനും ഫോണിൽ സംസാരിച്ചെന്ന് പറഞ്ഞു. 1 മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞപ്പോ ആ ഡ്യൂട്ടി പോയി. അതിൽ കഴിഞ്ഞിട്ട് ലാവലിന്റെ കേസ് എല്ലാവരും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ലാവലിൻ കേസിന് പിണറായി വിജയനെ കുറ്റമുക്തനാക്കി. അത് ഇപ്പൊ ഈ നടന്നതും അതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ്. പിന്നെ ഇന്ന് വൈകുന്നേരത്ത് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രന്റെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിക്ക് അഭിമാനിക്കാം, നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചു. എന്തിന്? ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുന്നേ തന്നെ സരിതയെ സുരക്ഷിതമായിട്ട് ജയിലിൽ നിന്ന് പുറത്തിറക്കി. കാരണം അത് കഴിഞ്ഞിട്ട് അധികാരം തിരിച്ചിട്ടാണ് കേന്ദ്രത്തിലൊക്കെ വരണമെങ്കിൽ ഈ ഒരു CBI. ശരി, വളരെ സന്തോഷം അഭിപ്രായം പറഞ്ഞതിൽ, വളരെ സന്തോഷം. ഇത്രയും ഞാൻ വീണ്ടും BC ജോർജിലേക്ക്. BC ജോർജ്, ഇത്ര എളുപ്പമായിരുന്നു? താങ്കൾ തുടക്കത്തിൽ പറഞ്ഞു വളരെ, കാരണം 8 മാസമൊക്കെ മതി കേസിന്റെ നടത്തിപ്പും ഇത്തരം കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനും ഒക്കെ. പക്ഷെ ഇത്രയും ലളിതമായിരുന്നു? വളരെ ശക്തമായി സരിതയ്ക്കെതിരെയും KB ഗണേഷ്കുമാറിനെതിരെയും, ഞാൻ ആവർത്തിക്കുന്നു, KB ഗണേഷ്കുമാറിനെതിരെയൊക്കെ ആരോപണം ഉന്നയിച്ച താങ്കൾ തന്നെ പറയുന്നു കേസിൽ ഇപ്പോൾ ജാമ്യം ലഭിച്ചു, പക്ഷെ പണത്തിന്റെ സ്രോതസ് മാത്രം കാണുന്നത്. ഇത്ര ലളിതമായിരുന്നു ഈ കേസിൽ സരിതയ്ക്ക് ജാമ്യം ലഭിക്കുക എന്നത്? അത് ജാമ്യം കിട്ടുന്നവരെയാണ് കൊലക്കേസല്ലേ. പിന്നെ തീവ്രവാദ കേസ് രാജ്യവും കുറ്റമാണെങ്കിൽ മാത്രമേ പിന്നെ ജാമ്യം ഇല്ലാതിരിക്കേണ്ടുള്ളൂ. ഇതൊന്നുമല്ല, ആ നിലയ്ക്ക് ജാമ്യം കിട്ടിയതോടെ അനുഭവമില്ല. പക്ഷെ യുവ ഇവിടെ നിന്ന് കിട്ടി എന്നുള്ളത് ഭയങ്കര സംഭവമാണ്. അത് ജനങ്ങളുടെ മുമ്പിൽ വിശമിപ്പിച്ചിട്ടാണ്. ശരി, അത് ജനങ്ങൾക്ക് മുന്നിൽ രൂപ എങ്ങനെ കിട്ടി എന്നുള്ളത് വലിയ സംഭവമാണ്. ഏതായാലും ഇത് മാത്രമല്ല സംഭവം, നമ്മൾ കോടതിയിൽ കണ്ടതാ. കോടതി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എവിടെ നിന്ന് സരിതയ്ക്ക് ഇത്രയധികം സാരി, സരിതയ്ക്ക് എന്താ ജയിലിൽ ബ്യൂട്ടീഷ്യൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചത് നമ്മുടെ കോടതിയാ. അപ്പോൾ ജയിലിന് പുറത്ത് മാത്രമല്ല, ജയിലിനകത്തും സരിതയ്ക്ക് ഇതിനു വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ജോസഫ് ആഴ്ക്കൽ, PC ജോർജ് പറയൂ. പണം ഹൈക്കോടതി ചോദിച്ചിട്ട് അപ്പൊ ഹൈക്കോടതി ജാമ്യം കൊടുക്കുമ്പോൾ നിങ്ങൾ എവിടെ പണം വന്ന് ചോദിക്കണ്ടേ? കേൾക്കണമായിരുന്നു. ഇല്ലെങ്കിൽ പോലീസ് അറിയണ്ട എവിടെ നീ പണം ഉണ്ടാക്കിയത് പോലീസ് അന്വേഷിക്കണമെന്ന് എന്റെ അഭിപ്രായം. ആ ഒരു പ്രശ്നം മാത്രമല്ല, അതായത് ജാമ്യം കിട്ടുന്നതിനെ കുറ്റപ്പെടുത്താൻ ഒരുമാതിരി നിയമവ്യവസ്ഥയെ പറ്റി ബോധമുള്ള ആരും തയ്യാറാവുന്നു. എന്റെ ചോദ്യം ഇതായിരുന്നു, ഇതായിരുന്നു എന്റെ ചോദ്യം. കാരണം ബ്യൂട്ടീഷ്യൻ ഉണ്ടോ ജയിലിനകത്താണെന്നാണ് കോടതി ചോദിച്ചത്.
ഞാൻ വരാം താങ്കളിലേക്ക്. ഇത് 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 തന്നെയാണ് എനിക്ക് ഹാഷിക്കിനോടും ചോദിക്കാനുള്ളത്. ഹാഷിക്ക്, കോടതി പോലും ഇങ്ങനെ എടുത്ത് നമ്മുടെ ജയിലിന്റെ കാര്യം ഇവിടെ ടി പി വധക്കേസിലെ ഫേസ്ബുക്കിലും നമ്മുടെ പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഫേസ്ബുക്കിലെ സന്ദേശങ്ങളും അവിടെ ആ ഫായ്സ് പോയതും ഒക്കെ കണ്ടപ്പോൾ ജയിലിന്റെ കാര്യങ്ങൾ അറിയാം. ജയിലിലുള്ള പല ലോബികളും പല രീതിയിലുള്ള സഹായവും സഹകരണങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. ഇതൊരു ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ളൊരു പ്രതിയാണ്. ആ പ്രതിക്ക് അവരുടേതായ വസ്ത്രമിടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഒരുപാട് തട്ടിപ്പ് നടത്തിയെങ്കിൽ ഒരുപാട് സാരി വാങ്ങിയിട്ടുണ്ടാവും, അത് എത്തിക്കാനുള്ള സോഴ്സും അതല്ലെങ്കിൽ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. ഇതൊന്നും ഒരു വലിയ കാര്യമല്ല. ഇവിടെ നടത്തേണ്ട ചർച്ച എന്നുള്ളത് നമ്മുടെ നീതിപീഠം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഇത്തരത്തിലുള്ള തട്ടിപ്പിന് വിധേയമാകുന്നുണ്ട്, ഈ തട്ടിപ്പിന്റെ ആളുകളായി ഇവിടെ ഗൾഫിൽ പോലുമുള്ള ആളുകൾ മാറുന്നുണ്ട്, അത് ഫ്ളാറ്റിലായാലും മറ്റു പലതിലും, ഇതിന് സുസ്ഥിരമായി മാറ്റം വരാൻ മാതൃകാപരമായി ശിക്ഷ ലഭിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നാണ് നോക്കേണ്ടത്. അല്ലാതെ സാരി എങ്ങനെ കിട്ടി മറ്റു കാര്യങ്ങളൊക്കെ നോക്കാൻ അതിലല്ല കാര്യം. കാരണം ഇങ്ങനെ സാരിയും മറ്റു കാര്യങ്ങളും അന്വേഷിച്ചൊന്നും നിങ്ങൾ പോകേണ്ടതില്ല, നിങ്ങൾ ഗൗരവമുള്ള ചർച്ചയിലേക്ക് വരൂ എന്നാണ് പറയുന്നത്. സാരി ഒന്നും അന്വേഷിച്ച് കൂടുതൽ പോകണ്ട. കണിച്ചക്കുളങ്ങരയിലെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ്. സരിതക്ക് സ്ഥിരമായിട്ട് സാരി എത്തിക്കുന്ന ഒരു വാർത്ത വന്നിരുന്നു. മുമ്പ് ആരും അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല. ഒരു പോലീസുകാരനും കേസെടുത്തില്ല. എങ്ങനെയാ കേസെടുക്കുക? ജയിലില് സൂപ്രണ്ട് പറഞ്ഞല്ലോ സരിത 22 പേജിലെ പരാതി കൊടുത്തു. അത് എവിടെയാ അത് മുക്കിയതെന്നുള്ളതിനെ പറ്റി ആരും അന്വേഷിച്ചോ? ഇതൊക്കെ കൃത്യമായിട്ട് ഗവൺമെന്റ് അടുത്ത് നിന്ന് കൃത്യമായ ധാരണയിൽ ഗവൺമെന്റ് അടുത്ത് സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അന്ന് UDFലെ ആളുകൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, ഞങ്ങളെ ഇപ്പോ വഴിയാതാരാക്കാന്ന് സരിതയുടെ അമ്മ പറഞ്ഞപ്പോ എന്തേ? പിന്നെ ഒരു ദിവസം പുതുപ്പള്ളിയിലൂടെ ഒരു യാത്ര നടത്തിയപ്പോ സരിത നിശബ്ദയായി, സരിതയുടെ അമ്മ എന്തേ നിശബ്ദയായി? ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം UDFലെ ഏതാനും മന്ത്രിമാർ അടക്കം നടത്തിയ ഒരു തട്ടിപ്പാണ്. ആ തട്ടിപ്പിന്റെ ഒരു ബോംബാണ്. ഞാൻ അതിലേക്ക് വരാം. ഒരു പ്രേക്ഷകനിലേക്ക് പോയതിനു ശേഷം പ്രേക്ഷകനിലേക്ക് ഹലോ കേൾക്കാമോ? ഹലോ ഹലോ പറയൂ, പേര് പറയൂ. ഹലോ പറഞ്ഞോളൂ, പറഞ്ഞോളൂ, കേൾക്കാം. യെസ്, ക്ലിയർ ആണ്, പറഞ്ഞോളൂ താങ്കളുടെ അഭിപ്രായം. അഭിപ്രായം എന്ന് പറയുന്നത് ഈ മാധ്യമങ്ങളാണ് പോലീസിനെ ചാനൽ മുന്നിട്ട് വയ്ക്കുന്നത്. പറയൂ പറയൂ, ക്ലിയർ ആവുന്നില്ല, വേഗം പറഞ്ഞോളൂ പ്രകാശ്. അതായത് മാധ്യമങ്ങളാണ് പോലീസിനെ മുന്നിട്ട് വയ്ക്കുന്നത്. അതെ, ആ അവസരത്തിൽ മാധ്യമങ്ങൾ കണ്ടുപിടിച്ചതേ അത് കണ്ടുപിടിച്ച് നിങ്ങൾ തെളിയിക്കണം. അല്ല, നിങ്ങൾക്ക് പരിശോധന വേണ്ടിയും കാരണം സമയത്തിന് വേണ്ടിയും ശരി, വളരെ സന്തോഷം. ഇതാണ് മാധ്യമങ്ങളാണ് ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. അതിന്റെ ഒന്നും ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രണ്ട് ദിവസത്തിനകത്ത് എല്ലാം തുറന്നു പറയാം എന്നാണ് സരിത പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ സരിതയെ ഈ രണ്ട് ദിവസം സരിത ഒരുപക്ഷെ ബാർഗൈനിങ്ങിനുള്ള ഒരു രണ്ട് ദിവസമായിട്ടായിരിക്കും ഇതിനെ കാണുന്നത്. കാരണം സരിത പറയുന്നുണ്ട് തമ്പുണ്ട്, പെൻഡ്രൈവുണ്ട്, കത്തുണ്ട്, മറ്റ് തെളിവുകളുണ്ട്, എല്ലാം ഉണ്ടെന്ന് സരിത പറയുന്നു. അവിടെയാണ് പേടിയുള്ളത് ആളുകൾക്ക്. അതോടൊപ്പം കേന്ദ്രമന്ത്രിമാരടക്കമുള്ളവർ ഈ ലിസ്റ്റിലുണ്ടെന്നും പറയുന്നു. ഇങ്ങനെ ഈ രണ്ട് ദിവസമാണ് ഇനി നിർണായകം. അവിടെ എന്തൊക്കെ ബാർഗൈനിങ് നടക്കുന്നു, ഏതൊക്കെ ഒത്തുതീർപ്പുകൾ നടക്കുന്നു എന്ന് കാത്തിരുന്ന് കണ്ടാൽ മതി. ഇതിനു മുമ്പ് ഇവിടെ ഒരുപാട് തട്ടിപ്പ് കേസും കാര്യങ്ങളുണ്ട്. ഈ സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇതിൽ ഉള്ളതുകൊണ്ടും ബിജുവിന്റെയും ഷാലു മേനോന്റെയും ബന്ധങ്ങൾ വന്നപ്പോൾ മസാല കൂടുതൽ ഉള്ളതുകൊണ്ടുമാണ് ഇവിടെയുള്ള ചാനലുകൾ ഇത് ഇത്രയും ചർച്ചയായത്. അത് ചർച്ചയായപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള പലരും ഇതിൽ വന്നപ്പോൾ അത് കൂടുതൽ ഇതാക്കി. ഇവിടെ ഇതിലെ മസാലയ്ക്ക് അപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് ഉൾപ്പെട്ടു. ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ വെച്ചിട്ടാണ് സരിതയെ കണ്ടതെന്നും പണം നൽകിയതെന്നും ഒരാൾ മൊഴി നൽകുന്നു. താങ്കൾക്കറിയാലോ കോടതിയിൽ മൊഴി നൽകുന്നു. അപ്പോൾ 23 പേജുള്ള ഒരു പരാതി, ഒരു കാര്യം എഴുതി തയ്യാറാക്കി വിശദാംശങ്ങൾ തയ്യാറാക്കുന്നു, എന്നിട്ട് അത് വെട്ടിച്ചുരുക്കി കത്തിച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒറ്റ പേജിലേക്കൊക്കെ ചുരുക്കുന്നു. കൃത്യമായ പ്ലാനിംഗ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് ഇത്രയധികം ചർച്ചയാകുന്നത്. ഇത്രയും ചർച്ചയിലേക്ക് വരാൻ കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ടിമി ജോപ്പൻ അടക്കമുള്ള ആളുകൾ ഇതിൽ ബന്ധപ്പെട്ടു എന്നുള്ളത് കൊണ്ടും അവർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ഈ പറയുന്നതിനൊക്കെ കാര്യമുണ്ട്. ജോപ്പിനെ അടക്കമുള്ള ആൾക്കെതിരെ കേസെടുത്തു. ഈ പറയുന്ന സലീം രാജ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ വന്നു. ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചു. ഇതിനൊക്കെ പുറമെ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സമരമുറകൾ നടത്തി. എന്നിട്ടൊന്നും ഉമ്മൻചാണ്ടിയെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ വീണ്ടും വീണ്ടും ഇതെല്ലാം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണെന്ന് പറയുന്ന ആ CPM മനോഭാവം ഇത് ഇതിൽ നിന്ന് മാറണം. ഇതാണ് നിങ്ങളുടെ മനോഭാവം ആദ്യം മാറ്റുക, എന്നിട്ട് മതി സരിതയെ കുറിച്ച് പറയാം. ഇതിന് വ്യക്തമല്ലേ?
ഉമ്മൻചാണ്ടി കുടുങ്ങാനാവുമ്പോ ജോപ്പൻ ഇതിൽ കുടുങ്ങി, അത്രയേ ഉള്ളൂ. ഉമ്മൻചാണ്ടി പോയി കിടക്കേണ്ടടുക്ക, ജോപ്പൻ പോയി കിടന്നു എന്നേ ഉള്ളൂ ഇതില് വളരെ വ്യക്തമായ കാര്യം. കാരണം ഉമ്മൻചാണ്ടിക്ക് അന്ന് മൊബൈൽ ഫോൺ ഇല്ല, അതിനുശേഷം ഉമ്മൻചാണ്ടി മൊബൈൽ ഫോൺ വാങ്ങേണ്ടി വന്നത് വന്നതുണ്ടാ. ഉമ്മൻചാണ്ടി സരിതയെ എത്ര പ്രാവശ്യം വിളിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട് അറിയോ? ഇത് ജോപ്പനാണോ ടെന്നിയാണോ വിളിച്ചതെന്ന് അറിയില്ല. ഇത് അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി പടന്റെ അടുക്ക ജോപ്പൻ കിടന്നു എന്നേ ഉള്ളൂ, ഒരു ബലിയാടാക്കിയെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇത് ജോപ്പൻ മാത്രമായിട്ട് ഇതിന് പ്രതിയായിട്ട് ഒതുങ്ങുന്നില്ല. ശരി, ഒരു പ്രേക്ഷകരിലേക്ക് പോയതിന് ശേഷം വരാം. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? ഹലോ, പറയൂ, താങ്കളുടെ അഭിപ്രായം പറയൂ. ഇത് ഈ സരിതയുടെ വെറും രാഷ്ട്രീയ നാടകമാണ്. പറഞ്ഞോളൂ, കേൾക്കാം, പറയൂ പറയൂ. ഈ സരിത കേസ് ശരി, സരിത കേസ്, സോളാർ കേസ് എന്ന് പറയുന്നത് രാഷ്ട്രീയ നാടകമാണെന്നാണ് താങ്കളുടെ അഭിപ്രായം. ഞാൻ പി ജയരാജനിലേക്ക്, പി ജയരാജൻ സി പി ഐ എം നേതാവ് പി ജയരാജൻ നമ്മളോടൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി ജയരാജൻ, വളരെ ഈ നേരത്തെ ഹാഷിക്ക് അഭിഭാഷകനെല്ലാം പറഞ്ഞതുപോലെ തന്നെ രാപ്പകൽ സമരം അടക്കം നടത്തി കേരളത്തെ മുൾമുനയിൽ നിർത്തിയ ഒരു കേസാണ് സോളാർ കേസ്. ആ സോളാർ കേസിലാണ് ഇപ്പോൾ രണ്ടാം പ്രതിയായിട്ടുള്ള സരിത നായർ പുറത്തിറങ്ങി വന്നിരിക്കുന്നത്. താങ്കളുടെ ആദ്യ പ്രതികരണം? എന്ന കേരളത്തിലെ തട്ടിപ്പ് മുഖ്യമന്ത്രിയുടെ സഹായത്തോടുകൂടിയ അദ്ദേഹത്തിന്റെ പല രഹസ്യ വിവരങ്ങളും കേരളത്തിലെ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങളുടെ കലവറ ഇതൊക്കെ തുറക്കാൻ സഹായിക്കുന്ന ഒരാളാണ് സരിത എസ് നായർ. അതുകൊണ്ട് അവരുടെ പേരിൽ ചാർജ് ചെയ്യപ്പെട്ട തട്ടിപ്പ് കേസുകൾ പലതും ലക്ഷക്കണക്കിന് ഉറുപ്പിക നൽകിക്കൊണ്ടാണ് കോടതിക്ക് പുറത്തുവെച്ച് ഒത്തുതീർപ്പുണ്ടാക്കി കേസുകൾ പിൻവലിച്ചത്. ഇപ്പോ അവർക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു കേസിൽ പ്രതിയായാൽ ജാമ്യം കിട്ടുക സ്വാഭാവികമാണ്. പക്ഷേ ഈ കാര്യത്തിൽ കേരളത്തിലെ സരിതാ നായരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള തട്ടിപ്പിൽ നേതൃത്വം കൊടുത്തത് തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്ന്. ശരി, പക്ഷെ ഇതിൽ മറ്റൊരു കാര്യവും കൂടെ, ഇങ്ങനെ നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രിയാണെന്ന് പറയുമ്പോൾ പോലും കേസ് വീണ്ടും ദുർബലമാവുകയാണ്. കാരണം കേസിലെ രണ്ടാം പ്രതി തന്നെയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളിലൊന്നും അടിസ്ഥാനമില്ല. കേസ് ഗൂഢാലോചന, ചീറ്റിംഗ്, ഇത്രയൊക്കെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ ഇതിൽ. ശ്രീ പി ജയരാജൻ ഫോൺകട്ടായി പോയി തോന്നുന്നു. ഇത് ആഷിക്കിലേക്ക്, ആഷിക്ക്, രണ്ട് കാര്യങ്ങളാണ് പി ജയരാജൻ പറഞ്ഞത്. അതിൽ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം നേരത്തെ രോജിത്ത് പറയുന്നുള്ളത് പോലെ തന്നെ, നിങ്ങൾ ഇപ്പോൾ തുറന്നു വിട്ടിരിക്കുന്നത് ഒരു ഭൂതത്തെയാണ്. ഈ ഭൂതം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കെതിരെ തിരിഞ്ഞു വരാം. ആ ഒരു ധാരണയോടുകൂടി കുറച്ച് കാര്യങ്ങൾ കടപ്പാടുണ്ടാവണം. കാരണം സരിത നിങ്ങളോട് കടപ്പാട് കാണിക്കണം. സരിതയുടെ കയ്യിലുണ്ടെന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾക്കും പേടിയുണ്ടാവണം. ഒരു പേടിയുടെയോ കാര്യത്തിന്റെയോ ആവശ്യമോ ഇതോ എല്ലാം ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ബിജു രാധാകൃഷ്ണൻ ഇതിൽ പ്രതിയായി നിൽക്കുന്ന സമയത്ത് കൊടിയേരി മാമന്റെ അല്ലെങ്കിൽ കൊടി വാലേട്ടന്റെ സഹായവും കാര്യങ്ങളും ഒക്കെ ഇവിടെ ചർച്ച ചെയ്തതാണ്. ഒന്ന്, രണ്ട്, ഈ വരുന്ന നമ്മുടെ സരിതയായാലും മറ്റു ആളുകളായാലും തട്ടിപ്പ് നടത്തി അക്യൂസ്ഡായി ജയിലിൽ കിടന്ന ആളുകളാണ്. ഈ ജയിലിൽ കിടന്ന് തട്ടിപ്പ് നടത്തി ആളുകളെ ബാർഗെയിൻ ചെയ്തുകൊണ്ട് ചിലപ്പം വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതിലുള്ള സത്യമോ കാര്യങ്ങളോ എന്താണെന്ന് പറയാൻ പറ്റും. പിന്നെ രാഷ്ട്രീയപരമായി ഇതിനൊരുപാട് മാനങ്ങൾ കിട്ടിയ കേസായതുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വാഗ്ദാനങ്ങൾ നൽകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സരിതയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ദിവസം ഏത് രീതിയിൽ ബാർഗെയിൻ ചെയ്യണം എന്നുള്ളത് സരിതയുടെ മാത്രം, തട്ടിപ്പ് നടത്തിയ സരിതയുടെ മാത്രം മനസ്സിലുള്ള കാര്യമാണ്. കാരണം കോൺഗ്രസിന് സരിതയെ പേടിയുണ്ടായിരുന്നെങ്കിൽ സരിത ജയിലിന് പുറത്തേക്ക് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ കോൺഗ്രസിന് ആലോചിക്കാമായിരുന്നു. ഇത് രണ്ടും അവർ തന്നെ പറയാ. കോൺഗ്രസിന് ജയിലിന് പുറത്ത് ഇറങ്ങാതിരിക്കുന്ന മാർഗം ആലോചിച്ചപ്പോഴല്ലേ, അതിന്റെ ഉള്ളിൽ തന്നെ നിർത്താം എന്ന് വിചാരിച്ചപ്പോഴല്ലേ സരിതയുടെ അമ്മ പറഞ്ഞത് ഞങ്ങള് കാര്യങ്ങൾ തുറന്നു പറയാൻ പോവാന്ന്. അപ്പോഴല്ലേ പുതുപ്പള്ളി വഴി യാത്ര നടത്തിയത്, അതിനുശേഷം അവിടെ ഒരു ഹോട്ടലിൽ വെച്ച് ചർച്ച നടത്തിയത്. അപ്പൊ ഇതില് ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാല്, ഇവര് പറഞ്ഞല്ലോ ഇപ്പൊ ഞങ്ങൾക്ക് പേടിയില്ല, തൽക്കാലം പേടിയുണ്ടാവില്ല, കാരണം വാഴക്കൻ ആത്മവിശ്വാസത്തിലാണ്. കാരണം കൃത്യമായ കാശൊക്കെ കൊടുത്തിട്ട് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് സരിതയെ പുറത്തിറക്കിയത്. പക്ഷെ സരിത എന്ന് പറയുന്നത് രജനിയെ പോലെ വളരെ സമർത്ഥമായിട്ട് കാര്യങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അറിയാവുന്ന ഒരാൾ തന്നെ ആയതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇത് നിങ്ങൾക്ക് ഹലോ, കേൾക്കാമോ? ഹലോ, പറയൂ, താങ്കളുടെ അഭിപ്രായം സരിത എസ് നായർ എന്ന് പറയുന്ന
വളരെ ലളിതമായ ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ എത്ര ജീവനക്കാരെയാണ് പുറത്താക്കേണ്ടി വന്നത്? ആരുടെ ഓഫീസാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ആ ഓഫീസിലെ എത്ര ജീവനക്കാരെ ഈ കേസുമായി പുറത്താക്കേണ്ടി വന്നു? നമ്മളുടെ ഇന്റലിജൻസ് സംവിധാനത്തെക്കുറിച്ചും കേരള പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനത്തെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ മുഖ്യമന്ത്രിയുടെ മൂക്കിന് കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളെ കുറിച്ചും അന്വേഷിക്കാനും അവരുടെ ചരിത്രം പരിശോധിക്കാനും ഒന്നും കഴിയാതെ ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന് പൊട്ടന്മാരായിട്ടുള്ള ആൾക്കാരല്ല കേരളീയർ. ശരി ശരി, മനസ്സിലായി. ഇത്രയധികം ആളുകൾ ഈ മുഖ്യമന്ത്രിയുടെ വലങ്കയായും ഇടങ്കയായും പ്രവർത്തിച്ച എല്ലാവരും ഈ കേസിൽ പ്രതികളാണ്. ലളിതമായി ഈ കേസിൽ അതെ, ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എന്തുകൊണ്ട് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതിന്, ഇനി ഇപ്പോൾ ഏതായാലും സി ബി ഐയുടെ കാലമാണ് മൊത്തം. ഏത് അന്വേഷണം വന്നു കഴിഞ്ഞാലും അത് സി ബി ഐക്ക് വിടാന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഒരു സി ബി ഐ ഒക്കെ ആകാം. അല്ല, ഇതിലുള്ള ഒരു കാര്യം, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 40-45 വർഷത്തെ രാഷ്ട്രീയ ജീവിതം എടുത്തു കഴിഞ്ഞാൽ പുതുപ്പള്ളി എന്ന് പറയുന്ന എം എൽ എ ക്വാർട്ടേഴ്സ് പോലും അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ ആളുകള് ജനങ്ങളുടെ കൂടെ ജീവിച്ചൊരു മനുഷ്യനാണ്. അത്തരത്തിലുള്ള ആളുകളുടെ കൂടെ തട്ടിപ്പുകാരുണ്ടാകുമ്പോൾ അത് ഇന്റലിജൻസ് കണ്ടുപിടിച്ചോ ഇല്ലെന്നുള്ളത് അത് ആ പോലീസിന്റെ വീഴ്ചയാവാം. പക്ഷേ നിസ്വാർത്ഥമായി ഒന്നിച്ചുള്ള ആളുകളുടെ പരാതികൾ പാതിരാക്കും ഏത് സമയത്തും ഉറങ്ങാതെ കേൾക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ചൂഷണം ചെയ്ത ആളുകളെ, പ്രത്യേകിച്ച് കുടുംബ പ്രശ്നങ്ങളൊക്കെ ഒരു മണിക്കൂറൊക്കെ ഒരുമിച്ച് ഓക്കെ അല്ല, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ഒരു മുഖ്യമന്ത്രിയുടെ നല്ല വശം കാണാതെ അതിൽ പറ്റിയിരിക്കുന്ന പ്രശ്നങ്ങൾ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് ഇത്രയും കാലത്തെ ജനസേവനത്തിന് ഒരു വിലയും നൽകാത്ത രീതിയിലുള്ള സംസാരം സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയ മുതലെടുപ്പിന് ഉണ്ടാകും, അത് നമുക്ക് സമ്മതിക്കാം. ശരി, അടുത്ത ചോദ്യം ഇതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, സി ബി ഐയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. കാരണം പ്രതിപക്ഷ നേതാവ് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കേസ് സി ബി ഐക്ക് വിട്ടതെന്നാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത്. ഇക്കാര്യത്തിൽ ഇതേപോലെയുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള തട്ടിപ്പുകാരെയൊക്കെ ഒരു നിലയിലേക്ക് കൊണ്ടുവരേണ്ടതും ഈ നിയമത്തിനൊരു പൊളിച്ചെഴുത്ത് വേണമെന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. കാരണം ഇവിടെയൊക്കെ ഗൾഫിലൊക്കെ ഒരു കേസിൽ കുടുങ്ങിയാൽ അതിന് പ്രോസിക്യൂഷൻ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമ്മുടെ നാട്ടിൽ പ്രോസിക്യൂഷൻ റെപ്രസെന്റിംഗ് ഫോർ ദ സ്റ്റേറ്റ്. ഇവിടെ പോലീസുകാരെ സ്വാധീനിക്കാനും പോലീസുകാർക്ക് തട്ടിപ്പ് നടത്താനുമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ബ്യൂറോക്രാറ്റിന് തട്ടിപ്പ് നടത്താനുമുള്ള സൗകര്യങ്ങൾ എല്ലാ ഗവൺമെന്റും നൽകിപ്പോരുന്നുണ്ട്. അതിന് പല പല ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ജയിലിലൊക്കെ ഇത്ര സ്വാതന്ത്ര്യം സാരി എടുക്കാൻ കിട്ടുന്നത്, ഫേസ്ബുക്ക് ഉണ്ടാക്കാൻ കിട്ടുന്നത്, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രി മാത്രമല്ല, ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം തന്നെ. അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഞാൻ താങ്കളിലേക്ക്, ഏതായാലും സമയം തീരാൻ പോവുകയാണ്. ഒരു വളരെ ലളിതമായ ഒരു സംശയമുണ്ട്. ഇപ്പോഴത്തെ കേസിൽ ജാമ്യം ലഭിച്ചിട്ടേ ഉള്ളൂ. വളരെ കൃത്യമായി കേസ് കൃത്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയാൽ ഇനി ശിക്ഷ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതൊരു ജാമ്യം മാത്രമാണ്, അന്തിമ വിധിയുമല്ല. എന്തിന് ഇങ്ങനെ വെപ്രാളപ്പെടണം? കേസ് കൃത്യമായി നടത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുക. വീഴ്ചയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. ഇതിനൊക്കെ അവസരമില്ലേ? ഇതിന്റെ ഉത്തരം വളരെ ലളിതമല്ലേ സുരേഷ്? കാരണം വെച്ചാൽ ഇത് ഈ പോലീസ് തയ്യാറാക്കുന്ന തെളിവുകളും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ ഇതാക്കുന്നത്. ഇവർ പറഞ്ഞു ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചിട്ടുണ്ടെന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒഴിവാക്കിക്കൊണ്ടാണ് ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചത്. ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് ഇതിന്റെ എല്ലാ തെളിവുകളും നശിപ്പിച്ചിട്ട് ആളുകൾക്ക് പണം കൊടുത്തുകൊണ്ട്, പണം തിരിച്ചു കൊടുത്തുകൊണ്ട് ഈ എല്ലാ കേസും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഈ കേസിനെ വളരെ അപകടകരമായ രീതിയിൽ അട്ടിമറിച്ചുകൊണ്ട് കോടതിയെ അടക്കം സ്വാധീനിക്കുന്ന രീതിയിലേക്ക് ഉമ്മൻചാണ്ടിയും, ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ ഒരാളല്ല, ജിക്കുമോൻ, ജെന്നി ജോപ്പൻ, സലീം രാജ് ഇവരൊക്കെ മുഖ്യമന്ത്രി അടക്കം ഇൻവോൾവഡ് ആയ ഒരു കേസിൽ ഇത്തരം ഒരു കാര്യത്തിൽ കേസ് മര്യാദക്ക് ഒരു നടത്തുമെന്ന് ഏത് തരത്തിലാണ് ചിന്തിക്കുക? പക്ഷെ ഒരു കാര്യത്തിൽ ഇനിയും യു ഡി എഫിന് ഒരു എല്ലാ ദിവസവും ഒരു വാള് മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുള്ള ഒരു ഓർമ്മയിൽ ഇനി ഉറക്കം. വാള് തലയ്ക്ക് മുകളിൽ ഉണ്ടെന്ന് എപ്പോഴും ഓർക്കുക. യു ഡി എഫിന് ഉറക്കമില്ലാത്ത നാളുകളായിരിക്കും. രമയുടെ കേസ്, ടി പി വധക്കേസ്
സിബിഐക്ക് വിട്ടപ്പോഴേ ആ വാള് കണ്ടുകൊണ്ട് പറഞ്ഞതുകൊണ്ട് പുള്ളി അങ്ങനെ പറഞ്ഞതാണ്. ഏതായാലും ഇത് 420 കേസാണ്. കോമ്പൗണ്ടിങ് ചെയ്യാൻ പറ്റുന്ന ഡിഫാക്ടോ കംപ്ലൈന്റ് ഈ കേസ് കോമ്പൗണ്ട് ചെയ്യുകയാണെങ്കിൽ ആ കേസ് തീരും. അതിന് ഗവൺമെന്റിന് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവര് പുറത്തേക്ക് കൊണ്ടുവരണം. അത്തരത്തിലുള്ള കള്ളനാണയങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് പുതിയ KPCC പ്രസിഡന്റ് സുധീരനാണുള്ളത്. അത്തരത്തിലുള്ള നല്ല ആദർശധീരരായ KPCC പ്രസിഡന്റുമാരും ആൾക്കാരും ഉള്ള സമയത്ത് സുധീരൻ, പുതിയ KPCC പ്രസിഡന്റായ സുധീരൻ ഇത്തരം അട്ടിമറി നടത്തിയ ഉമ്മൻചാണ്ടിയെ പുറത്താക്കുവാന്ന് എനിക്ക് അറിയണമെന്നും കാണാം. ശരി, ഏതായാലും അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ആരായിരിക്കും പുറത്തേക്ക് പോകുന്നത്? സരിത എസ് നായർ രണ്ടു ദിവസം കഴിഞ്ഞ് മാധ്യമങ്ങളെ കാണുമ്പോൾ സരിത എന്തെങ്കിലും തുറന്നു പറയുമോ, അതുമല്ലെങ്കിൽ സരിതയുടെ വായടപ്പിക്കാനുള്ള ശ്രമം ഈ രണ്ടു ദിവസത്തിനകത്ത് ഉണ്ടാകുമോ, നമുക്ക് കാത്തിരുന്ന് കാണാം. സോളാർ കേസ് കേരളത്തെ ഇളക്കി മറിച്ച രാഷ്ട്രീയം കേസ്, സോളാർ തട്ടിപ്പ് കേസിന്റെ പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളായ രണ്ടാം പ്രതിയായ സരിത എസ് നായരാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് 8 മാസത്തെ ജയിൽവാസത്തിന് ശേഷം ഏതായാലും സരിത എന്തു തുറന്നു പറയും, അതോടൊപ്പം തന്നെ എന്തൊക്കെ സരിതയ്ക്ക് പറയാനുണ്ടാകും, എന്തൊക്കെ ചലനങ്ങൾ ഇത് ഉണ്ടാക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ചർച്ചയിൽ സംസാരിച്ച ശ്രീ PC ജോർജ് സർക്കാർ ചീഫ് വിപ്പ്, അതോടൊപ്പം തന്നെ ഒരു ഒറ്റ ചോദ്യത്തിനെ മറുപടി പറയാൻ കഴിഞ്ഞുള്ളൂ എങ്കിൽ പോലും ശ്രീ പി ജയരാജൻ, അതോടൊപ്പം ജോസഫ് വാഴയ്ക്കൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് ചർച്ചയിൽ നമ്മളോടൊപ്പം തത്സമയം സ്റ്റുഡിയോയിലെത്തിയ അഭിഭാഷകൻ ശ്രീ ഹാഷിക്, അതോടൊപ്പം തന്നെ റോജിത്ത്, എല്ലാവർക്കും നന്ദി. ചർച്ചയിലേക്ക് വിളിച്ച പ്രേക്ഷകർക്കും നന്ദി. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റ് പ്രധാന വാർത്തകളിലേക്ക്.